പ്രതിപക്ഷങ്ങൾ ദയവായി നിശബ്ദത പാലിക്കണം. നിങ്ങൾ ഈ പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്ക നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയിക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞാൻ നിങ്ങളുടെ പെരിസ്ട്രോയിക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാണിയുടെ പച്ച മരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ അഞ്ചു പറ. അതിനൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഓരോ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പറെ ഞാൻ പിന്താങ്ങുന്നു. ഞാൻ കൊറേ കാലേ വനിതാ മെമ്പറെ പിന്താങ്ങുന്നു. അതങ്ങോട്ട് ഊർജിതക്ഷിയുടെ വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കൈയും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത്. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ എട്ടുകാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തി പറയണം. ഇരിക്കണോ പറയാം. എന്റെ അശാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ ആ തറക്കല്ലേൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റെ, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താൻ ആ കസേരന്ന് നിറങ്ങണം, ഞങ്ങൾ കേറണം. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ രണ്ടും വാ നേതാവേ, നമുക്ക് വാക്കൗട്ട് നടത്താം. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. കുമാരി പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം.
മഞ്ഞ പോക. ഈ ചെറുപ്പക്കാരനെ നോക്കൂ, ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നമെന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ. എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ, എല്ലാവരും യു ഡി സി അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ മതിലുകളിലും ഞാൻ എഴുതി വെക്കും, ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നമ്മുടെ ലൈഫിൽ. ഞാൻ പോട്ടെ. അതെ അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? എന്താണ് ഇവിടെ? ഇവിടെ സൊസൈറ്റി രൂപീകരിക്കും. അമ്മയുടെ സൊസൈറ്റി. പപ്പേട്ട, പപ്പേട്ടൻ രാവിലെ തന്നെ വലിയ അധ്വാനമാണല്ലോ. എന്റെ വലിയ പരിപ്രാവിലെ അമ്മൂട്ടിയമ്മേ, നെയ്യാനങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? വെറുതെ ആളെ കളിയാക്കാതെ പപ്പേട്ട, രാവിലെ പാടത്തിറങ്ങി ചേറില് കൈമുക്ക് നിപ്പാണ് എന്നെ കാണിക്കാൻ. ഒന്ന് പോടി പെണ്ണെ, ഞാൻ ഈ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുവരുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ അമ്മുക്കുട്ടിക്ക് വേണ്ടിട്ട്, പിന്നെ നമുക്കുണ്ടാവുന്ന ഒരു ഡസൺ പിള്ളേർക്ക് വേണ്ടിട്ട്. അയ്യാ, ഇപ്പോഴേ വല്ലതും സമ്പാദിച്ചാലേ പറ്റൂ. തറവാട്ട് സ്വത്ത് മുഴുവൻ നിന്റെ അച്ഛൻ അമക്കി വെച്ചിരിക്കല്ലേ. വെറുതെ അച്ഛനെ പിണക്കണ്ട കേട്ടോ, പഞ്ചായത്തിലെ വഴക്കിനൊക്കെ പപ്പേടനെ കൂട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നേ. ഓ, അത്രേ ഉള്ളൂ? നീ നോക്കിക്കൂടെ അമ്മു, അമ്മ അവനെ ഞങ്ങൾ എല്ലാരും കൂടി ആ കസേര ഉന്തി പറിച്ച് താഴെ ഇടും. അസലായി, ഇപ്പൊ തന്നെ അച്ഛൻ ആകെ ചൂടായിരിക്ക. പെരുമ്പിലാവുണ്ണിക്കണ്ണൻ നായരുടെ പോക്കനം കേട് അവസാനിപ്പിക്കുക, പഞ്ചായത്തുണ്ണി രാജിവെക്കുക, ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുകയാണ് സാർ. എല്ലൊക്കെ പിന്നോടിക്കാം, അതിനു മുമ്പ് ഇതൊക്കെ വലിച്ചു കയറി ദൂരക്കളൂടോ സാർ? ആ ബാങ്ക് തന്നെ ഞാൻ പറഞ്ഞു കയറി. അമ്മോ, എവിടെ പോയിട്ട് വരികടി? അമ്പലത്തിൽ നിന്ന് വരും വഴിയാ. ആ, നീയോ ശാന്തി കഴിഞ്ഞ് വരികയായിരിക്കും. ഇവിടെ പുറകെ വായു നോക്കി നടന്നോളാവുന്ന നീ എവിടെയെങ്കിലും വല്ല വഴിപാട് നടന്നിട്ടുണ്ടോ? അച്ഛാ ഞാൻ. അതെന്താ, നീ നടന്നിട്ടുണ്ടോ? ഞാൻ പോരുന്ന വഴിക്ക്. ഇവൻ പുറകെ പോന്നു അല്ലേ? നിനക്ക് നാണിക്കാൻ അറിയാതെ പോയല്ലോടാ പപ്പ, ചുമ്മാ ഒരു കാര്യം വണത്ത് വണത്ത് വണത്ത്. ഞാൻ നോക്കില്ല. രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്തരം എഴുതി പറ്റിക്കല്, പകല് മുഴുവൻ എന്റെ നോക്ക കമ്പടി സേവിക്കല്. ഏട്ടന്റെ ദേഷ്യം വരാൻ ഇത്തിരിയൊക്കെ മതി. ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പപ്പ. അമ്മാവനായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ. ചുമ്മാ കുരുത്തക്കേട് പറയാതാ. നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റവും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഈ പപ്പേട്ടനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന അമ്മേനെയാ പെണ്ണതേ? ചവിട്ടി ഞാൻ മൂക്കത്ത ചെക്കന്റെ ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അത് കൊള്ളാമല്ലോടി, അവൻ എന്റെ മോന്റെ സ്വഭാവമല്ലാതെ ആയിരത്തെ നമ്പ്യാരുടെ സ്വഭാവമാണോ കിട്ടുന്നത്? നിന്റെ ചേട്ടൻ ആരാ? ദിവാൻ ബട്ട്കാരോ? ചേരപ്പൻ
തന്തയോടായാലും ശരി, തന്തയില്ലാത്തരം പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം. അതാണ് തറവാട്ടുകാരുടെ മഹിമ. അയ്യടാ, നല്ല ഉപദേശം. ചുമ്മാതല്ല മുത്തശ്ശി പെണ്ണുങ്ങി പോയി മോളുടെ കൂടെ താമസിക്കുന്നേ. മോളെ പോയി കഞ്ഞോളാം. അവളുടെ അമ്മൂമ്മയുടെ മുത്തശ്ശി അവിടെ തന്നെ ചവിട്ടി കീറി കുഴിച്ചുകൂടാൻ എനിക്ക് തോന്നിയത്. ഇക്കാരി എന്റെ ആമർന്നവനായതുകൊണ്ട് ഞാൻ മോസ്തുതി പറയല്ല. അങ്ങേര് ഒറ്റ ഒരുത്തിന് ആ കുരുത്തം കിട്ടവന് വളം വെച്ച് കൊടുക്കണം. മോങ്ങണ്ട വെറുതെ അടിക്കും. എന്തെങ്കിലും കാര്യം പറയുമ്പോ വളവളാന്ന് അങ്ങ് മൂങ്ങിക്കോളും. കൊടിയും ചിരിയായിട്ട് നടന്നപ്പോഴേ കുന്തവ ഞാൻ പറഞ്ഞതാ. അമ്പടി എനക്കെന്നെ കണ്ടുകൂടാതെ ആയോടി കുഞ്ഞിലക്ഷ്മി. 10-40 വർഷം എന്റെ കൂടെ കഴിഞ്ഞവൾ അല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എന്റെ ഭഗവതി? കുഞ്ഞിലക്ഷ്മി, ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പോ എന്തിനായി കിളവിയ? എന്നാൽ അങ്ങേ രണ്ട് കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ. വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അലത്തി തരാ. ആരെങ്കിലും ഉണ്ടോ എന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ. ബലാകുൽസാദി ഒക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി. കുഞ്ഞന്നാരെ, ഒരു ചായ എടുത്ത്. ആ, ഞാൻ എടുക്കുന്നു. ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നടപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാത്തരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ എറിപ്പിക്കും. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കണം കോടിന്റെ പ്രസിഡന്റ്. ഈ നിറഞ്ഞ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ, പഞ്ചായത്ത് കലങ്ങി പറയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രൊമോഷനാ. 8-post ഡ്യൂട്ടി ആണെങ്കിലും പാൻറ്റൊക്കെ തരും. എങ്ങനെ ഭരണം കഴിവരുമെന്ന പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി ഇരുന്ന് ഈ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷന്റെ പറ്റിൽ രണ്ട് ചായ എടുത്തോ കുഞ്ഞന്നായരെ. ഈ രണ്ട് മുട്ടുകൂടി എടുത്തോ. ആ, ഒന്ന് മധുരം കുറച്ച് കൊട് തിന്ന് കൊഴുക്കട്ടെ. എന്താണോ ആ നാടപ്പൻ ചെയ്ത് അതിക്രമമായി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ മെമ്പറടക്കം 6 പേരെ അവൻ ചാക്കി കെട്ടിയിരിക്കുന്നത്. ആ വനിതാ മെമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവർ കൂറുമാറി. സാരി മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ, എന്ന് പറഞ്ഞ പറ്റൂ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ടുകിന്നതിന്റെ കണക്കൊക്കെ അവന്മാർ കുത്തിപ്പോക്കും. അയ്യോ, എന്താ അയ്യോ? ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടിയല്ല. എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗ ഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു, പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവാരി വഹിക്കും. പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യില്? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണോ? പോണം. കുറുപ്പേ, മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയാ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോപ്പിക്കരുത് കുറുപ്പേ. ഏ ഏ ഏ
ഏതവനടെ ഈ കളിയാകുന്നത്? ഇത് പഞ്ചറായല്ലോ, ഇപ്പൊ മൂന്ന് പ്രാവശ്യമായല്ലോ ഞാൻ പഞ്ചറൊട്ടിക്കുന്നത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ അയ്യോ, ഞാൻ ഓഫീസിൽ പോകണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാറെങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി, ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ആ സിനിമയ്ക്ക് പോക്ക് കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി, നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യട, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ. എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില് ഈ തിയേറ്ററിൽ നിന്ന് രണ്ട് സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കുകയാണ് ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ, അതൊന്നുമല്ല, അതെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ വാ. ഒരു മൃഗഡോക്ടർ ഇല്ലാന്ന് വെച്ച് നാട്ടിൽ ഇത്രയും വലിയ കലാപമൊക്കെ ഉണ്ടാവൂ? അതാണ് ഭൈരവ പോക്കണം കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു പോഴെ, തലക്ക് വെളിവില്ലാത്ത കുറെ മെമ്പർമാര്, എന്തായാലും തനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് കുരുമാരുണ്ടായാലും ഭൈരവൻ തടി വരും. എന്തായാലും മൃഗഡോക്ടർ ആകുമ്പോ ഒരു തയ്യാറെടുപ്പൊക്കെ വേണ്ടേ? താൻ അലോപ്പതിയിലേ കളിച്ചിട്ടുള്ളൂ? അലോപ്പതി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, മർമാണി ഉണ്ട്, ഇനി വേറെ ചിലതൊക്കെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇത് ഞാൻ മഞ്ചേരിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് വാങ്ങിച്ചൊരു സാധനമാണ്. ഇതാ, ഇത് ചാവക്കാട് ഞാൻ ഡോക്ടർ ആയപ്പോൾ വാങ്ങിക്കൊണ്ട് കൊച്ചു ഉപകരണം. ഇത് ഞാൻ കരുനാഗപ്പള്ളിയിൽ വികാരിയച്ഛനായിട്ടുള്ള സമയത്തുള്ള ലോഹയാണ്. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്തുണ്ട്. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചുതരാം. വേണ്ട വേണ്ട വേണ്ട, അത് പിന്നെ എനിക്ക് വിശ്വാസമില്ലേ? അപ്പോ എന്നെ വിശ്വാസം ഉണ്ടല്ലേ? ആ ദൈവസഹായം കൊണ്ട് കള്ളത്തരം എന്റെ ജന്മവാസനയാണ്. പക്ഷെ പണം വേണം. പണം എത്ര വേണമെങ്കിലും ശരിയാക്കാം. സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെ നമുക്ക് വെട്ടിച്ച് വീതിക്കുകയും ചെയ്യാം. വീതിച്ച് കളിക്കൊന്നും വേണ്ട, അതങ്ങനെ നിങ്ങോട്ട് തന്നാ മതി. ഇങ്ങനത്തെ ഒരെണ്ണം എടുത്തോ, ഇങ്ങനത്തെ തന്നെ ഒരെണ്ണം എടുത്തോളാൻ. തന്റെ അച്ഛന്റെ ഒന്നും അല്ലല്ലോ. എന്തായാലും ആരെയും പറ്റിച്ചോണ്ടെന്ന് കാശ്. അത് ഓ ഈശ്വര സമാധാനായി, ഈശ്വര സമാധാനായി എന്നല്ല പറയേണ്ടത്, ഭൈരവ സമാധാനായി എന്ന് പറഞ്ഞു പഠിക്കി. ഒക്കെ പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് പൊക്കോളൂ. അടുത്ത തിങ്കളാഴ്ച രാഹുകാലം കഴിഞ്ഞ് ഞാൻ അവിടെ എത്തും. ഭൈരവനല്ല, ഡോക്ടർ പശുപതി. ഏഹ്?